വെൽക്കം ടു കിച്ചൺ നട്ട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഗോവൻ സ്റ്റൈൽ ഫിഷ് കറി. അപ്പോൾ നമുക്കിനി ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പോംഫ്രെറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള മീൻ ഉപയോഗിച്ച് ഈ കറി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവാള ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 4-5 ചുവന്ന മുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. കാശ്മീരി മുളകുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഈ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈ എണ്ണയിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ബാക്കിയുള്ള സ്പൈസസൊക്കെ നമ്മൾ പച്ചയ്ക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റോ സ്മെല്ലും ടേസ്റ്റും ഒന്ന് പോകുന്നവരെ ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതായത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാനിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമുക്ക് മീൻ വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം വേണം നമ്മൾ മീൻ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻ കറിയുടെ ഗ്രേവിയൊക്കെ ആവശ്യത്തിന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ അങ്ങനെ ആയി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പാത്രം തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗോവൻ സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കറി നമുക്ക് വൈറ്റ് റൈസിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്.